ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡോമിന 250യുടെ ടാങ്ക് ടു ടാങ്ക് മൈലേജ് വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴയാണ്, അപ്പൊ നമ്മൾ ജസ്റ്റ് ഗോപ്രോ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് ഒരു 100 കിലോമീറ്റർ മുകളിൽ ഓടിച്ചിട്ടുണ്ട്. അതിന്റെ ടാങ്ക് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇനി നമ്മൾ സിറ്റിയിലും പിന്നെ ഹൈവേയിലുമായിട്ട് ഒരു 100 കിലോമീറ്ററിന് ശേഷം ഫില്ല് ചെയ്തിട്ടായിരിക്കും നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു വീഡിയോ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആദ്യത്തെ വണ്ടി എന്ന് തന്നെ പറയാം, നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ വണ്ടി എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് മഴയായതുകൊണ്ടാണ് നമ്മൾ ഗോപ്രോ ഒഴിവാക്കിയത്. ഗോപ്രോ ഫുട്ടേജ് എന്തായാലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യും, പക്ഷേ ഇത് കഴിഞ്ഞുള്ള കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും അടുത്ത പമ്പിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ഗോപ്രോ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇപ്പോൾ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നല്ല മഴയുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകും. ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കിടിലം മഴയാണ്. ബൈക്ക് കിട്ടിയതിന് ശേഷം ഏകദേശം 137 കിലോമീറ്റർ ഞാനിപ്പോൾ ഓടിച്ചു. അപ്പോൾ നമ്മുടെ പെട്രോൾ ഫിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കി അടിച്ചാൽ മതി കേട്ടോ, ഓൾറെഡി പെട്രോൾ ഉള്ളതാണ്. മതി 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 മതി. നമ്മൾ നെക്സ്റ്റ് വരെ പെട്ടോളിക്കുന്നുണ്ടോ? നമ്മുടെ ട്രിപ്പ് 2 റീസെറ്റ് ചെയ്ത് 0 ആക്കിയിട്ടുണ്ട്. ഏകദേശം 400 രൂപയ്ക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. 2 ഘട്ടം മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട് പെട്രോള്. ഇനി നമ്മൾ ഈ ട്രിപ്പ് 2-ൽ ഒരു 100 കിലോമീറ്റർ മുകളിൽ വണ്ടി ഓടിച്ചതിന് ശേഷം ആയിരിക്കും നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സിറ്റി റൈഡായിരിക്കും, കൊച്ചി സിറ്റിയിലുള്ള റൈഡായിരിക്കും, മഴയത്തുള്ള റൈഡായിരിക്കും. പിന്നെ അതുകൂടാതെ നമുക്ക് ഹൈവേയിൽ ഞാൻ തിരിച്ച് തായംകുളം പോകുമ്പോൾ ഉള്ള ആ ഒരു റൈഡിലായിരിക്കും നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എത്ര മൈലേജ് ഈ ബൈക്കിന് തരാൻ സാധിക്കുമെന്ന്. അതുപോലെ ഈ ബൈക്കിൻ്റെ നമ്മൾ റിവ്യൂ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ബൈക്കിനെ പറ്റി അറിയേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തൃക്കോണ്ത്തുറയിൽ നമ്മൾ മരട് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫ് റോഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിറ്റി ഓഫ് റോഡ് ഹൈവേ ഒരു കമ്പൈൻഡ് മൈലേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് പെട്രോൾ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ട്രിപ്പ് 2-ൽ 105 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. ഏകദേശം 12 ബാർ ഫില്ലായിരുന്നു, പക്ഷേ ഇവിടെ ഇപ്പോൾ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ 1 ബാർ കുറവുണ്ട്. അപ്പം നമുക്ക് ഫില്ല് ചെയ്തിട്ട് നമുക്ക് പെട്രോള് എത്രത്തോളം മൈലേജ് ഇതിന് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല മഴയായിരുന്നു. ഏകദേശം നമുക്കൊരു 55-60 മാക്സിമം ഒരു 70 കിലോമീറ്റർ സ്പീഡിൽ ഹൈവേ ക്രോസ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വണ്ടി കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്ക് വരെ അടിച്ചാൽ മതി. ആ അത്ര അടിച്ചാൽ മതി. ബില്ലൂടെ തരണേ, ബില്ലൂടെ തരണേ. ഇപ്പം നമ്മുടെ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് 105 കിലോമീറ്റർ ഓടിയതിന് ശേഷം വീണ്ടും ടാങ്ക് ഫില്ല് ചെയ്തിട്ട് നമ്മൾ മൈലേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അപ്പം വീണ്ടും ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് 2.24 ലിറ്റർ ആണ് വേണ്ടി വന്നത്. അപ്പം നമുക്ക് ഏകദേശം ഇപ്പോൾ നമ്മൾ ഒരു 51 കിലോമീറ്റർ നമ്മൾ സിറ്റി റൈഡാണ് പ്യുവറായിട്ടും ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ നമ്മൾ ഹൈവേ റൈഡാണ് വന്നത്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, നോർമലായിട്ടുള്ള സിഗ്നലും പിന്നെ ടോളും അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 46.8 കിട്ടുന്നത്. അത് ഞാൻ എന്താ പറയുക, ഈ വണ്ടീനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മൈലേജാണ്. അപ്പോൾ ഞാൻ വന്ന സ്പീഡ് വളരെ കുറഞ്ഞ സ്പീഡിലാണ് നമുക്ക് ഓടിക്കാൻ സാധിച്ചത് ഈ വണ്ടി. അപ്പോൾ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ ഇത്രയും മൈലേജ് നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ ഹൈവേയിൽ ഇതിലും കൂടുതൽ മൈലേജ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മൈലേജ് ടെസ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വണ്ടി കുറച്ച് ദിവസം എൻ്റെ ഉണ്ടാവും. അപ്പോൾ മഴ ആയതുകൊണ്ട് റിവ്യൂ എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കിട്ടതിന് ശേഷമായിരിക്കും നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ റിവ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു കമൻ്റൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. എന്തായാലും 1-2 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഈ വണ്ടി റിവ്യൂ ചെയ്യത്തുള്ളൂ.
അപ്പോൾ നമുക്ക് സിറ്റി പ്യുവർലി സിറ്റിയിൽ നമ്മൾ മൈലേജ് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് പ്യുവർ സിറ്റിയിൽ ഏകദേശം നമുക്ക് 30 എന്ന് പറയാം, 30-32 എനിക്ക് ഫീൽ ചെയ്തൊരു മൈലേജ്. പക്ഷേ നമ്മൾ മിക്സ് ചെയ്ത് ഓടിച്ചപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട്. മറ്റേത് ഞാൻ ഇതുപോലെ ടാങ്ക് ടു ടാങ്ക് ഒരു മൈലേജല്ല പറയുന്നത്, ഏകദേശം എനിക്ക് കിട്ടി എന്ന് തോന്നിയൊരു മൈലേജാണത്. കാരണം ഫസ്റ്റ് നമ്മുടെ നെക്ക് വരെ പെട്രോൾ ഫിൽഡ് അല്ലായിരുന്നു. അപ്പോൾ ഏകദേശം സിറ്റിയിൽ ഓടിച്ചപ്പോൾ എനിക്ക് അത്ര ഒരു മൈലേജ് കിട്ടിയ പോലെ ഫീൽ ചെയ്തായിരുന്നു. ഇത് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് നോക്കിയൊരു മൈലേജാണ്. ആദ്യമായിട്ടാണ് നമ്മളൊരു മൈലേജ് ടെസ്റ്റ് വീഡിയോ നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ പോസിറ്റീവ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ഇറ്റ് ഗിയർ പിച്ചു സൈനിങ് ഓഫ്. ഈ വീഡിയോയിലുള്ള സൗണ്ടിൻ്റെ പോരായ്മകൾ നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്യുക. കാരണം നമുക്ക് ഗോപ്രോയോ മൈക്കോ ഒന്നും കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. കുറച്ച് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ചെയ്തത്, കാരണം അത്രയ്ക്കും മഴയായിരുന്നു. ഇപ്പോഴും മഴയുണ്ട്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഒരിക്കൽ കൂടി ബൈ ബൈ.